ഈയൊരു ഭാഗത്ത് മാത്രമാണ് മലബാർ റീജിയണൽ ഈയൊരു മീൻ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ സംഗതി വേറെ ഒന്നുമല്ല മീൻ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഞാനും ചെറുക്കും കൂടെ കണ്ണൂർ വന്നിരിക്കുകയാണ് കണ്ണൂർ പഴശ്ശി ഡാമിന്റെ പരിസരമാണ് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ ജിഷ്ണുബ്രോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു നമ്മുടെ ജിഷ്ണുബ്രോ ഉണ്ട് ഇന്നുകൂടെ അതാ ക്യാമറ എടുക്കുന്നത് അഖിൽ ബ്രോ ആണ് അപ്പോൾ നമ്മൾ ഡെയിലി ചെറുമീനെ പിടിക്കുന്ന ഒരു വിദ്വാനാണ് നമ്മുടെ ചെറിയാക്ക അവിടെ ഇരുന്ന് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ആശാൻ ഒരു മീനിനെ കയറ്റിയ ശേഷമാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് ഞാനും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടി ജസ്റ്റ് മിസ്സായിപ്പോയി അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ മീനിൻ്റെ എല്ലാ പ്രത്യേകതകൾ പറ്റി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ചെറുമീനും നാടൻ വരാലും പോലത്തെ ഒരു മീനല്ല ഈ വാഹ എന്ന് പറയുന്നത് പുള്ളിവാക മണൽവാക പുലിവാക മയിൽവാക എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നുണ്ട് അത് അതിലൊരു സാധനത്തിനാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത് കയറ്റുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാം വേറെ മീനെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ രംഗങ്ങൾ കാണാം വളരെ സ്പെഷ്യാലിറ്റി ഉള്ള മീനാണ് അപ്പോൾ എല്ലാ വീഡിയോ നമുക്ക് ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാൻ പറ്റും നേരെ വീഡിയോയിലേക്ക് പോകാം വണ്ടി എടുത്തു പോണോ എന്ത് ഫൈറ്റ് ആയിരുന്നു യെസ് വേണ്ട ലുക്കാന സിഗ്വാക്കർ ഉക്ക് നീവരം എന്നൊക്കെ പറഞ്ഞ സാധനം ചെറിയൊക്കെ വലിച്ചു കയറ്റിയിട്ട് കണ്ടില്ലേ ലുക്കാന സിഗ്വാക്കർ സിൽവർ കളർ കേട്ടോ ഇന്നലെ പോയി മേടിച്ചിട്ടുള്ളൂ ഏണ്ട് സാധനം അടിപൊളി ചെറിയൊക്കെ ഫസ്റ്റ് മീൻ കയറിയില്ല ഒരു മിനിറ്റ് നമ്മളെ ഇതിന് പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് അവിടെ മീനടിക്കുന്നുണ്ട് ഓ ഇത് അങ്ങനത്തെ കോലത്തിൽ ചെറിയ ഉക്കഴിക്കണ് നല്ല ഉക്ക കൊടുത്തല്ലേ അടിയില് ഫസ്റ്റ് വാഗാണ് കേട്ടോ എന്താ ചെറിയ എന്റെ പായും പല്ലൊക്കെ കണ്ട പുള്ളി സാധനം നമുക്ക് കഴുകിട്ട് നല്ല വൃത്തിൽ വേണം മൊഞ്ചാക്കി കാണിക്കണം നമ്മുടെ ഫസ്റ്റ് വാഗയാണ് കേട്ടോ ഫസ്റ്റ് വാഗ കേട്ടോ കിടിലൻ സാധനത്തിന് കേറ്റിയിട്ടുണ്ട്
ഒരു ഏരിയയിലുള്ള മീനിനെ കണ്ടിട്ട് നമ്മൾ കുറച്ചു സമയം കാശ് ചെയ്യുമ്പോൾ അവന്മാർ പേടിച്ചു പോവാണ്. പിന്നെ അത് മേലേക്ക് വന്നിട്ട് അധികം ആക്ടിവിറ്റി കാണിക്കാത്തൊരു സംഭവം തോന്നുകയാണ്. അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ മൂന്നാമത്തെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എല്ലായിടത്തും നടന്നിട്ടാണ്. അപ്പൊ ലൊക്കേഷൻ ഷിഫ്റ്റ് ആക്കി മാറ്റി. വിഷ്ണുബ്രോ, എന്തൊക്കെയാണ് എന്നിട്ട് വിശേഷങ്ങള്? കഴിഞ്ഞ ദിവസം മീൻ പിടിച്ച അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എങ്ങനെയുണ്ട്, നല്ലോണം മീനുണ്ടോ? വാഹല. മറ്റേ ഇവിടെ പട്ടയൻ എന്നാന്ന് തോന്നുന്നില്ലേ പറഞ്ഞേ, പട്ടയൻ. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഐറ്റത്തിന്റെ പേര് എന്താ? കുറ്റി. കുറ്റി വാഹല. ഓക്കെ ഓക്കെ. മെച്ചൂർഡ് ആയതിന് പാണ്ടൻ. പാണ്ടൻ വാഹ. പട്ടയൻ. ഓക്കെ ഓക്കെ. പട്ടയനെല്ലാം ഇപ്പൊ അടിക്കാൻ പ്രയാസമാണല്ലേ? ആ ബ്രീഡിംഗ് സീസൺ ആവുമ്പോ അവര് സേഫ് ആയിട്ടുള്ള ലൊക്കേഷൻ. ഫീമെയിലും മുട്ടിട്ട് കഴിഞ്ഞാല് മെയിലാണ് അതിന് കെയർ ചെയ്യണത്. സേഫ് ആയിട്ട് ഇരിക്കൂല. പിന്നെ മക്കള് കുറച്ച് വലുതായി വരുന്ന സമയത്ത് മേലിലൂടെ എന്ത് പോയി കഴിഞ്ഞാലും അത് കയറി അടിക്കും ചെയ്യൂല. ഓക്കെ, ലൂറും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ലൊക്കേഷൻ ഷിഫ്റ്റ്. വെള്ളം. അപ്പം ഓരോ ലൊക്കേഷൻ തേടി ഞങ്ങൾ ഇതേ അലയുകയാണ്. ഓരോ സ്ഥലത്തും കണ്ടോ, നല്ല ശ്മശാന ശരിയ, നല്ല ശ്മശാന സുന്ദരമായ സ്ഥലങ്ങൾ കണ്ടോ. ഇവരെ ഉച്ചതറിയിനെ തള്ളിയിടുന്നല്ലേ ഇവ വിചാരിച്ചെങ്കില്. ഉച്ചയായി ഞങ്ങള് പുറത്ത് ഭക്ഷണമൊക്കെ പോയി കഴിച്ചിട്ട് ഇതേ എല്ലാരും കൂടി ഇരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്, എന്താ എല്ലാരും ഇരിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ കയറിയത് ആ ഭാഗത്ത് നിന്നാട്ടോ. ഇനി അടുത്ത ടാർഗറ്റ് ഇതേ ഈ ഭാഗമാണ്. മീൻ്റെ ആക്ടിവിറ്റി നോക്കിയിരിക്കുകയാണ്. കാറ്റ് പിടിക്കുന്നതുകൊണ്ട് ഈ മുകളിൽ ഇങ്ങനെ മേലെ ഉണ്ടായതുകൊണ്ട് മീൻ്റെ ആക്ടിവിറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ആ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. കുറച്ച് സമയം നമ്മൾ ഇരുന്നിട്ട് കാറ്റ് ഒരു വെയിൽ ഒക്കെ ഒന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ കാറ്റൊക്കെ കുറയുന്നു വിചാരിക്കുന്നു. കഴിഞ്ഞ ശേഷം ആ ഭാഗത്ത് പോയിട്ട് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കും. മീനെ കണ്ടിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യണത്. നമ്മുടെ നാട്ടിലില്ലാത്ത മീനാണ്. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും തീരെ ഇല്ല. സാധാരണ ഒരു പൊതുവായിട്ടുള്ള ജലസ്രോതസ്സിലൊന്നും ആ മീനെ കാണാനില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആരെങ്കിലും പ്രൈവറ്റായിട്ട് വളർത്തുന്നതോ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് വളർത്തുന്നതോ ചാടിപ്പോയ മീനുണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. അപ്പം ഇത് നമുക്ക് കണ്ണൂരും പിന്നെ ഉള്ളത് മൊത്തം എറണാകുളത്തിൻ്റെ താഴ്വശത്തേക്കും സൗത്തിൽ കേരള സൗത്ത് റീജിയനിൽ മൊത്തം കാണുന്നുണ്ട്. മീനച്ചിലാറ്, അച്ചൻകോവിലാറ് അങ്ങനത്തെ പുഴകളിലൊക്കെ കാണുന്നുണ്ട്. അവിടെയുള്ളവർ നന്നായിട്ട് പിടിക്കണമുണ്ട്. നമുക്ക് മലബാർ മേഖലയിൽ ഇപ്പം കണ്ണൂരും കാസർഗോഡ് ഉണ്ടെന്നുണ്ടോ? കാസർഗോഡിലല്ല, കണ്ണൂരിൻ്റെ ഈ ഭാഗങ്ങളിൽ തന്നെ ഉള്ളൂ. കണ്ണൂരിൻ്റെ ഈ ഒരു പുഴയുടെ ഭാഗങ്ങളിൽ തന്നെ കാണപ്പെടുന്നുള്ളൂ.
ചെറുതാണ്. അടിപൊളി സാധനം വേണ്ട. ഡുവോടെ കോപ്പി പെൻസിലൂറ് 110 പെൻസിലൂറ് ടൈം ഇതാ ഏകദേശം 6 മണിയായിട്ടുണ്ട്. ശരിയാക്കാ നോക്കി ഒരേ പോണ്ടേ 6 മണിയായി. പുലർച്ചയ്ക്ക് ഇറങ്ങിയതാണ് നാട്ടിൽ നിന്ന്. കണ്ണൂരാണ് ഇപ്പൊ ഉള്ളത്. അത്ര സമയം കാസ്റ്റ് ചെയ്ത് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തു. ഭയങ്കര വെയിലായിരുന്നു, പിന്നെ വേറെ പോയ ലൊക്കേഷനിൽ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ അവസാന നിമിഷമാണ് ഇവിടുന്ന് ഒരെണ്ണം കിട്ടിയത്. ചെറിയാക്ക് കിട്ടിയ നല്ല കിടിലൻ സാധനമാണ് എനിക്ക് കിട്ടിയത്. അത്ര സൈസ് ഇല്ല, ഒരു ഏകദേശം ദൈവ കല്ലുമ്മ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയത്. ആദ്യം കിട്ടിയ സാധനം അവിടെ കവറിനകത്തുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നുള്ള കാര്യം നോക്കാം. വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൊള്ളിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കൺക്ലൂഷൻ. നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള വിഷ്ണുറോ ഒരാ എടുക്കാ ഇങ്ങനെയായിരുന്നു ക്യാമറമാനോൻ. അപ്പം ഈ ഒരു സാധനത്തിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ എന്ത് വളപട്ടണം പുഴ അല്ലേ, വളപട്ടണം പുഴ, പഴശ്ശിയുടെ വളപട്ടണം പുഴയുടെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് മലബാർ റീജിയണിൽ ഈ ഒരു മീനുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് എനിക്ക് അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം ഈ ഒരു ഭാഗത്ത് മാത്രമാണ്. അതായത് ഈ ഒരു പുഴയുടെ പല മേഖല ഇതിനോട് ടച്ച്, ഡയറക്റ്റായിട്ട് ടച്ചുള്ള പല ഭാഗങ്ങളിലാണ് ഈ മീനെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കോഴിക്കോട് എന്തായാലും ഈ മീന് ഇല്ല എന്ന് തന്നെ തീർത്ത് വേണമെങ്കിൽ പറയാം. കാരണം കുറേ നമ്മൾ അവിടെയും ഇവിടെയും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതും അതുപോലെ ഇതിനെ പിടിക്കാൻ വല്ല മാർഗ്ഗങ്ങളും ഉണ്ടോ എന്ന് നോക്കിയതാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗത്തിൽ, സൗത്ത് കേരളയിൽ നന്നായിട്ട് ഈ സാധനം കിട്ടുന്നുണ്ട്. നമ്മുടെ ചെറുമീൻ അല്ലെങ്കിൽ നാടൻ വരാലിൻ്റെ സ്വഭാവത്തോട് തീരെ ഒരു കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസും സ്ട്രൈക്ക് തരുന്ന ഒരു സ്വഭാവമൊക്കെ കണ്ടപ്പം തോന്നിയത്. എന്തായാലും കിടിലനൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യാം. വീഡിയോ തുടർന്നും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.